അതിനിടെ കരിപ്പൂരിൽ നിന്നും ദുബായിലേക്ക് ഇന്നലെ പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ യാത്ര യുഎഇയിലെ മഴക്കെടുതിയെ തുടർന്ന് അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. കോഴിക്കോട് നിന്ന് രാത്രി 8 മണിക്ക് പോയ വിമാനം ദുബായിൽ ഇറക്കാനാകാതെ കരിപ്പൂരിൽ തന്നെ തിരിച്ചെത്തിയ സാഹചര്യമാണ് ഉള്ളത്. കിരൺ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കിരൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ഇന്നലെ രാത്രി 8 മണിക്ക് കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 343 വിമാനമാണ് അതിന്റെ യാത്രയാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ദുബായിലേക്ക് യാത്ര പുറപ്പെട്ടെങ്കിലും വഴിമധ്യേ തന്നെ ദുബായിൽ ഇറങ്ങാൻ പറ്റില്ലാത്ത കാര്യം വിമാന കമ്പനി അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വിമാനം ഏതാണ്ട് 12 മണിയോടുകൂടി തന്നെ മസ്കറ്റ് എയർപോർട്ടിൽ ഇറക്കി. അതിനുശേഷം 2 മണിക്കൂർ അവിടെയായിരുന്നു യാത്രക്കാരുണ്ടായിരുന്നത്. അതിന് പിന്നാലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മസ്കറ്റിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വീണ്ടും തിരിച്ചു പറഞ്ഞത്. ഏതായാലും പുലർച്ചെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. ഇപ്പോഴും 180 യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിലവിലുണ്ട്. ഇവർ രാവിലെ തന്നെ വലിയ പ്രതിഷേധം എയർ ഇന്ത്യ കമ്പനി അധികൃതരെ കണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു. എയർ ഇന്ത്യ ഇതിൽ പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന്, ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. മറ്റൊന്ന്, റാസൽ ഖൈമയിലേക്ക് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ വിമാനം അറേഞ്ച് ചെയ്ത് നൽകാം എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. റാസൽ ഖൈമയിൽ നിന്നും ഇവർക്ക് റോഡ് മാർഗം ദുബായിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഇവർക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകാമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഏതായാലും റാസൽ ഖൈമയിലേക്ക് പോകാമെന്നുള്ള കാര്യം ഈ വിമാനത്തിലെ യാത്രക്കാർ ഭൂരിഭാഗവും അംഗീകരിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷം പ്രത്യേക വിമാനം റാസൽ ഖൈമയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതരും അറിയിക്കുന്നത്. രജനി, ശരി, കിരണ വിവരങ്ങൾ നൽകിയത്.